ഹലോ, ഞാൻ അഖില. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഹോം ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നിലവിളക്ക്, അല്ലേ? അപ്പോൾ നിലവിളക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, ഡെയിലി വാഷ് ചെയ്യുന്നതാണ് എങ്കിൽ പോലും അതിനകത്ത് കരി പിടിക്കുക അല്ലെങ്കിൽ കറുത്ത പാടുകൾ വീഴുക ഒക്കെ വരാറുണ്ട്. നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നാൽ പോലും അതിനകത്ത് ഇരിക്കും തോറും അത് മങ്ങി, അതിൻ്റെ നമ്മൾ വാങ്ങുന്നത് കൂട്ടുള്ള ആ ഒരു പുതുമയൊന്നും ഇല്ലാതിരിക്കും, അല്ലേ? മങ്ങിയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ്, കുറച്ച് ഒന്നോ രണ്ടോ ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം നല്ല പുതുപുത്തനാക്കുകയും ചെയ്യാം. നല്ല ഗ്ലേസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂട്ട് നല്ല ഗ്ലോയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആകും കേട്ടോ. അതാണ് ഇതുപോലെ നമ്മളുടെ ഉപയോഗിക്കാതിരിക്കുന്നതായാലും ഉപയോഗിക്കുന്നതായാലും ഇതുപോലെ കറുത്ത പാട് വീഴും. അപ്പോൾ എവിടെയെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ആ കിടക്കുന്ന ഭാഗത്ത് കറുത്ത പാടുകളാവും. അതുപോലെ തന്നെ തന്നെയാണ് അതങ്ങ് മങ്ങി, ആ ഒരു ഗ്ലോയിങ് ഗ്ലോ അങ്ങ് മങ്ങിയിട്ട് അങ്ങ് എന്താ പറയുക, ഒരു വല്ലാണ്ടിരിക്കും, അല്ലേ? എത്ര പുത്തനാണെന്ന് പറഞ്ഞാൽ പോലും അത് മങ്ങിയിരിക്കും. അതുപോലെ തന്നെ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ വെച്ച് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ആ ഒരു പാടാ തിരിയുടെ അടുത്തുള്ള പാടുകൾ ഒക്കെ കിടക്കും. അപ്പോൾ അത് നമ്മൾ എത്ര ഇട്ട് ഉരച്ച് കഴുകിയാൽ പോലും നമുക്ക് ആ ഒരു പുതുമ കിട്ടാറില്ല, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു ടിപ്പ്. നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് അതായത് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ഈ ഒരു ലിക്വിഡും നമ്മൾ ഒന്ന് നാരങ്ങയുടെ തൊണ്ട്, നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കാണുമല്ലോ, അപ്പോൾ നാരങ്ങയുടെ തൊണ്ടിനകത്ത് തേച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കണം. വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഒരു സ്ക്രബ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നിലവിളക്കാവട്ടെ ഓട്ട് പാത്രങ്ങളാവട്ടെ എന്തായാലും ഒരിക്കലും സ്ക്രബ്ബർ വെച്ച് നമ്മൾ കഴുകാൻ നിൽക്കരുത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ പാത്രങ്ങൾ കഴുകാൻ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് അതിനകത്ത് സ്ക്രാച്ച് വീഴും. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പുതുമയുണ്ടെന്ന് പറഞ്ഞാലും എത്ര ഭംഗിയിലിരുന്നെന്ന് പറഞ്ഞാലും അതിനകത്തെല്ലാം ആ ഒരു സ്ക്രാച്ച് കാണും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഞാൻ ഈ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. ഈ വാഴയില വെച്ച് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ ഗ്ലോയിൽ നിൽക്കുകയും ചെയ്യും. നല്ലൊരു എന്താ പറയുക, ഒരു തെളിച്ചമാണ്. ജസ്റ്റ് ആ ഒരു ഇല വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡോടെ ചേർത്തിട്ടൊന്ന് കഴുകി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കഴിയാൽ മതി. അപ്പോഴത്തേക്കും നല്ലോ ഒറ്റ കഴുകത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല പുതുപുത്തനാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സംഭവം. അത് ഈ നിലവിളക്ക് മാത്രമല്ല ഓട്ടുപാത്രങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, നമ്മുടെ സോഡാ പൊടി, ഒരു 1-2 സ്പൂൺ. നമുക്ക് എത്ര മാത്രം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ചിട്ട് എടുക്കുക. 2 സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒന്നീ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് വിനാഗിരി. അപ്പോൾ ഒരു 2 അടപ്പോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പം അത് നല്ലതുപോലെ പൊങ്ങി വരും. അപ്പോൾ അത് കുഴപ്പമില്ല, അത് അപ്പം തന്നെ അത് റെഡിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വിമ്മിൻ്റെ സോപ്പോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പോ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഇതുപോലെ ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ വിമ്മിൻ്റെയൊക്കെ ലിക്വിഡ് നമ്മൾ പാത്രം കഴുകാൻ വാങ്ങാറുണ്ടല്ലോ, അപ്പോൾ അതാണ് വേണ്ടത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്, അതൊന്നും പ്രശ്നമല്ല. മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നണ്ടത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൂസായിട്ടിരിക്കും, അതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ലൂസായിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ട് എങ്ങനെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഏത് പാത്രം അല്ലെ ഏത് ഐറ്റമാണ് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ആ ഒരു വിളക്ക് ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ്, അത് കാരണം അത് കറുത്ത പാടായിട്ട് തന്നെ കിടക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് ചെറുതായിട്ട് അതിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയോളാം. 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഒരിക്കലും സ്ക്രബ്ബറും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യേണ്ട, വാഴയില മതി. നല്ലതുപോലെ ഗ്ലേസിങ്ങിൽ നമുക്ക് വിളക്കും നമ്മളുടെ ആ ഒരു വിളക്ക് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റംസും കിണ്ടി ഒക്കെ നല്ല രീതിയിൽ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമുക്ക് എല്ലാടും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ള് മൊത്തത്തിൽ അങ്ങ് തേച്ച് കൊടുത്തിട്ട് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം.
ഇപ്പോൾ 5 മിനിറ്റ് ജസ്റ്റ് ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതോ തേക്കുമ്പോൾ തന്നെ അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റം അറിയാൻ പറ്റും. അത് പെട്ടെന്ന് ആ ഒരു കറുത്ത പാടുകൾ ഇളകി വരുന്നതായിട്ട് നമുക്ക് നല്ലതുപോലെ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് ജസ്റ്റ് അതെല്ലാം തേച്ച് മാറ്റി വെച്ചിരുന്നതാണ്. എല്ലാ ഭാഗത്തും ഞാനിതുപോലെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ കയ്യിൽ നമ്മുടെ മുറ്റത്തൊക്കെ കാണുമല്ലോ വാഴ. അപ്പോൾ ഈ വാഴയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തേക്കുന്നത് ഒരിക്കലും ചകിരിയോ അങ്ങനെയുള്ള ഐറ്റത്തിനേക്കാളൊക്കെ കൂടുതലും അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ വാഴയുടെ ഇലയൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അതിന് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഐറ്റം ഇട്ട് തേച്ച് കഴുകേണ്ട ആവശ്യമില്ല. നല്ല ഗ്ലോയിൽ നമുക്ക് ഐറ്റംസ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം കണ്ടോ, ജസ്റ്റ് അതൊന്ന് ഒന്ന് ഉരച്ചെടുത്തപ്പോഴത്തേക്കും നമുക്കറിയാലോ വാഴയില ഇട്ട് കൊടുത്ത് കഴിയുമ്പം ഒരുപാട് നമുക്ക് പ്രസ് ചെയ്ത് കഴുകാൻ പറ്റത്തില്ല, ആ ഒരു സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഇതുപോലെ നല്ല ഗ്ലോയിൽ വന്നിട്ടുണ്ട്. ആ ഫുൾ കരിയും കറുത്ത എൻ്റെ ആ ഒരു കുഞ്ഞു വിളക്ക് ഫുൾ കറുത്ത പാടായിരുന്നു. അതൊക്കെ അതാണ്ടോ കംപ്ലീറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെള്ളത്തിനകത്തൊന്ന് മുക്കിയെടുത്തതേ ഉള്ളൂ. നല്ല രീതിയിൽ ഫുള്ളായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓട്ടുപാത്രങ്ങൾ ഒക്കെ അത് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം എവിടെയെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതിനകത്ത് കറുത്ത പാടുകൾ വീഴും. അത് എത്ര നമ്മൾ തേച്ചാലും ആ ഒരു പാട് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ. അപ്പം പുതുമയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം. നല്ലത് ഞാൻ കഴുകി ജസ്റ്റ് എന്ന് എടുത്തതേ ഉള്ളൂ. ഇത് നിന്നിട്ട് നമുക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് തന്നെ വെക്കണം. ആ ഒരു വെള്ളത്തോട് അല്ലെങ്കിൽ മുറ്റത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ ഈ കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഒന്നും നിൽക്കാത്തത് കാരണം ആ ഒരു പുതുമ എന്നും നമുക്ക് നിലനിർത്താൻ പറ്റും. ആ ഒരു കറുത്ത പാട് വീഴത്തുമില്ല, ഒന്നുമില്ല. അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്, നമുക്കൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് തുടച്ചെടുത്തപ്പോഴത്തേക്കും നല്ലതുപോലെ നല്ല ഗ്ലോയിലും നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിലുള്ള പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്.